ഫിഷ് ഹണ്ടേഴ്സിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോൾ ചെല്ലാനത്തുള്ള, അപ്പൊ നമ്മൾ രാവിലെ ഇവിടെ നമ്മളെ കടലിൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് വന്നത്. നമ്മുടെ ഒരു ഡ്രീം ഫിഷിംഗ് ആണ് കടലിൽ ഫിഷ് ചെയ്യാന്ന് ചെയ്യാ. അപ്പൊ നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ അതിൽ സന്തോഷം. എന്ന് വെച്ചാൽ നമുക്ക് കടലിൽ പോയി മീൻ പിടിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും വീഡിയോയിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കേൾക്കും. അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം അറിഞ്ഞത് ചെല്ലാനത്ത് ചാകര ചാളച്ചാകര. അപ്പൊ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ചാളച്ചാകര എന്ന് കണ്ടത്. അപ്പൊ ഞങ്ങള് കാശിയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ട് നേരെ അങ്ങ് വരാം. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് ചെല്ലാനം ഹാർബറിലാണ്. ഇപ്പൊ ചാളയുടെ ചാകരയാണ്. ഇപ്പൊ എല്ലാ വെള്ളത്തിലും കിടക്കണം, എല്ലാ വെള്ളത്തിലും നിറത്തി ആളാണ്. അപ്പൊ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ മൊത്തം ചാളയെല്ലാം സൈഡിൽ മൊത്തം ചത്ത് കിടക്കുന്നുണ്ട്. ഇത്രയും ചാളയെ കൊണ്ടിരിക്കാൻ വീഡിയോസ് എടുക്കുന്ന കൂടെ ചത്ത് കിടക്കും. ആളെ ചുമ്മാ കളയുക. നമ്മളെ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് എന്തായാലും കാസ്റ്റ് ചെയ്യാൻ പോവാ. ഏതായാലും അച്ഛനാണ് തീറ്റ എല്ലാം സെറ്റ് ചെയ്ത് മാല ഹുക്ക് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണം. എന്നാണ് ഞങ്ങൾ അച്ഛൻ കാസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്റെ ഹുക്ക് കെട്ടി തീർന്നിട്ടില്ല. അപ്പൊ അതായത് നമ്മുടെ ചൂണ്ടയിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അവൻ മാത്രം മീൻ പിടിച്ചിട്ട് കാര്യമില്ല, അവന് പിടിക്കാം. നമ്മളിപ്പോ തീറ്റ ഇട്ടിടുന്നത് ചെമ്മീനാണ്. ചെറിയ ഹുക്കാ നമ്മൾ യൂസ് ചെയ്യുന്നത്. അധികം ലോങ് ഒന്നും നമുക്ക് വിടണ്ട, അത്യാവശ്യം അടുത്തായിട്ടായിരുന്നു. നമുക്കിപ്പോ ഒരു മീൻ കിട്ടിട്ടുണ്ട്. പല്ലിക്കോര അടുത്ത മീൻ അടിച്ചേക്കാണ്. കുട്ടംകോര എന്ന് പറയുന്ന സാധനം. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അടുത്ത തീറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഓറം കുത്തിട്ടുണ്ട്. അവന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അടിപൊളി ആണ്. കിട്ടിയിട്ടുണ്ട്. ഓറം കിട്ടിയിരിക്കുന്നു. രണ്ടു മൂന്നാണ് തീറ്റ കൊണ്ടാടി ഇപ്പോൾ ഓറം കിട്ടി. നമുക്കങ്ങനെയല്ലോ. നമുക്കിവിടെ അഞ്ചെട്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. താമസെണ്ണം കൂടെ കിട്ടിയിരിക്കുന്നു. നെക്സ്റ്റ്
നമ്മുടെ കൂടെ വന്ന അപ്പുറത്തുള്ളവർക്കൊക്കെ കുറെ മീൻ കിട്ടുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് കൊണ്ടാടാ അടുത്ത് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഞണ്ടുണ്ടല്ലേ, അപ്പുറത്ത് കുറെ കഴിച്ചു കൊണ്ടിടാൻ പറ്റുന്നുണ്ട്. എന്റെ മീനാണ് ശരിക്കും നല്ല കിഡില ഹുക്കപ്പ് ശരിക്ക് വിഴിഞ്ഞിട്ടുണ്ട്. ആള് ഫുള്ള് വിഴിഞ്ഞ് ഹുക്ക് വർത്താനൊക്കെ പറയുന്നുണ്ട്. അടുത്തത് നോക്കിയിട്ടുണ്ട്. ആ ഉണ്ടെന്നാ പോയെന്ന് പറഞ്ഞിരിക്കില്ലേ? ഞാൻ പോയെന്ന് പടച്ചില്ലല്ലേ. ഏ രണ്ടര കിട്ടിയല്ലേ. അടിപൊളി, നമ്മൾ രണ്ട് ഹുക്കല് നമ്മൾ അടിച്ചു കയറ്റിയിരുന്നു രണ്ടെണ്ണം. പോയ നമ്മള് കാശ് അധികം ലോങ് ഒന്നും എറിഞ്ഞുവിടണ്ട നമുക്ക്. നമുക്ക് അത്യാവശ്യം കുറച്ച് അടുത്താണ് എറിയണത്. അടുത്ത മിസ്സായാലോ ഓർമ്മ നോക്കാം. മിസ്സായിട്ടുണ്ട്. ഓ തീറ്റ മാറാം. വളയനടുത്ത് അടിച്ചു കയറ്റിയിട്ടുണ്ട്. വളയന്റെ രണ്ടാമത്തെ മീനാണ്. അവിടെ നിന്ന് കിട്ടാത്ത പോലെ കുളാൻ പിടിക്കും. അപ്പൊ നമ്മളിനി ഒരു ഷ്രിമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. എന്തായാലും അടിക്കാൻ നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ നമുക്ക് ഇത്ര നേരം കിട്ടിക്കൊണ്ടിരുന്ന ആ ടൈപ്പ് മീൻ തന്നെ. പക്ഷെ ഇതിന് ഇച്ചിരി നീട്ടമുള്ള ഒരു ടൈപ്പ് മീൻ. ഇതുണ്ട്, ഇതിന്റെ പല്ല് കണ്ടോ, ഷാർപ്പ് പല്ല്. മേളിലും രണ്ടെണ്ണം, താഴത്തും രണ്ടെണ്ണം. നമുക്ക് വേണ്ടത് ആർക്കും വേണ്ടാത്ത സാധനങ്ങളാണ്. ഈ സാധനം വെച്ചാണ് ഇന്നത്തെ പരീക്ഷണം നടത്തുന്നത്.
പരീക്ഷണത്തിനുള്ള സാധനമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കി പണിയൊക്കെ ചെയ്യണം അളിയനായിരിക്കണം. അളിയനെ ബാക്കി അതിന്റെ പരിപാടിയൊക്കെ അറിയാവുള്ളൂ. നമ്മൾ ഇനി അവന്റെ കൂടെ കട്ടൊക്കെ നിന്നു കൊടുത്താൽ പോയി എന്ന് അവൻ പറഞ്ഞേക്കണം. നമ്മൾ ട്രാപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പലക്കാത്ത് ചീന മീൻ വെച്ച് കെട്ടി ചുരുട്ടി അപ്പം നമ്മൾ ഇവിടെ കൂട്ടിക്കെട്ടും. അപ്പൊ നമ്മുടെ ട്രാപ്പ് സെറ്റ് ചെയ്തേക്കണം വലിച്ചു നോക്കാം. ശരിക്കും എനിക്ക് തോന്നുന്നു ഉടക്കി ഇരിക്കണം നോക്കാം, അല്ലെങ്കിൽ ഉടക്കി ഇരിക്കണം എനിക്ക് തോന്നണം. എന്തായാലും നമുക്ക് നോക്കാം. ഉറക്കിയിട്ട് പോകുന്നില്ലെങ്കിൽ വലിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ സംഭവം ഉപേക്ഷിക്കുക, സംഭവം നമ്മൾ പരാജയപ്പെട്ടത്. നമുക്ക് നോക്കാം. സംഭവം നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ ഉദ്ദേശിച്ച ആളെ കിട്ടിയിട്ടുണ്ട്. ബാബ ഇവനെ പിടിക്കാനാണ് നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്തത്. അതാണ് ഇതാണ് നമ്മുടെ കടലിൽ കാണുന്ന ഞണ്ട്. പക്ഷെ ഇത് ചെറുതാണ്. ഇയാളെ പൊക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംഭവമൊക്കെ റെഡിയാക്കിയത്. എന്തായാലും ഈ വല ഉപേക്ഷിച്ചാൽ മതി. നമ്മളിനി അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ അത്യാവശ്യം ഉടക്കില്ലാത്ത ഏരിയ നോക്കിയിട്ട് ഇതിൽ കൂടുതൽ സാധനം നമ്മൾ പിടിക്കുന്നതാണ്. നമ്മൾ പിടിക്കാൻ ഉദ്ദേശിച്ച സാധനം എല്ലാവരും നമ്മൾ പിടിച്ചിട്ടുണ്ട്. പിടിക്കാനാണ് കാലൊക്കെ കണ്ടാണ്, നല്ല സൈസ് കാണാം. പക്ഷെ ഇതിലും വലുതാ, ഹെവി ആകും സാധനം. നമ്മളെന്തായാലും ഇപ്പൊ ഇവനെ നമ്മൾ കൊണ്ടുപോകണില്ല. നമ്മൾ ഈ സംഭവം ഒന്ന് പിടിക്കുക. ഇപ്പൊ ഒന്ന് രണ്ടുപേര് ഇങ്ങനെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പിടിക്കണത്. അപ്പൊ അന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ നിർത്തത്. പക്ഷെ ഇത് ഇതിനു വേണ്ടി മാത്രം നമ്മൾ വരുന്നുണ്ട് ഒരു ദിവസം. അപ്പൊ ഇവനെ നമ്മള് തിരിച്ചു വിട്ടേക്കാം. അപ്പൊ അതെ, നമ്മുടെ ഞണ്ടിനെ നമ്മൾ തിരിച്ചു വിട്ടേക്കുക. പുള്ളി എങ്ങോട്ടാന്ന് വെച്ചാൽ പോട്ടെ, ഇവിടെ വെച്ചിട്ടുണ്ട്. പുള്ളി നൈസായിട്ട് പോട്ടെ. അതേ പൊക്കോ, പിന്നെ ഞങ്ങൾ ഉപേക്ഷിച്ച്. അപ്പൊ നമ്മൾ ഒത്തിരി വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കടൽ തീരത്തൊക്കെ ആൾക്കാർ വല ഉപേക്ഷിച്ച് പോണതൊക്കെ. അപ്പൊ നമ്മുടെ ആവശ്യം ഈ സംഭവം കഴിഞ്ഞില്ല. അപ്പൊ ഇതിന് നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് നമ്മൾ തിരിച്ച് കടലിലോട്ട് എത്തിയില്ല. ഇപ്പൊ ഇവിടെ മൊത്തം കല്ല് കിട്ടി. ഇപ്പൊ ഇതിന്റെ കടകളിൽ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം പോകത്തില്ല വെളിയിൽ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ അകത്തോട്ട് ഇട്ടേക്കാം. ഇനിയിപ്പൊ ആവശ്യം വരുവാണെങ്കിൽ ഇത് നമുക്ക് ഉണക്കിയൊക്കെ എടുക്കാം ഇനി വരുമ്പോ. നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ ചെല്ലാണ്ട പരിപാടി നമ്മളിവിടെ നിർത്തുവാണ്. അപ്പം രാത്രിയായി, നല്ല ഇരുട്ടൊക്കെ ആയി. ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ രാവിലെ വന്നു അതിന് പോയേക്കും. അപ്പൊ നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത് കിട്ടിയേക്കണ മീന്. അത്യാവശ്യം ലാവശ്യം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പൊ എന്തായാലും നമ്മള് ഇവിടുത്തെ പരിപാടി ഇന്നത്തെ കൊണ്ട് നമ്മൾ നിർത്തുവാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു ദിവസം വന്നം നമുക്ക്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ് ചെയ്യാത്തവരെല്ലാം സബ് ചെയ്യുക. ഓക്കെ, ബൈ. Can anybody out there hear me?